കുട്ടികളെയും യുവാക്കളെയും അടക്കം പുതുതലമുറയെ ഭീകരമായ അക്രമവാസനയിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരുന്ന പബ്ജി ഗെയിം അടക്കം ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചോളം ചൈനീസ് ആപ്പുകൾ നിരോധിക്കാൻ ഐ ടി മന്ത്രാലയത്തിന്റെ ശുപാർശ ടിക്ടോക്കടക്കം അൻപത്തൊൻപതോളം ചൈനീസ് ആപ്പുകൾ നേരത്തെ നിരോധിച്ചിരുന്നു ഇവയിൽ ചിലത് സുരക്ഷ കണക്കിലെടുത്തായിരുന്നു ചില ആപ്പുകൾ വിവരം ചോർത്തുന്നതായും വ്യക്തിവിവരങ്ങൾ പങ്കുവയ്ക്കുന്നതായും കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ആപ്പുകൾ ഇന്ത്യ നിരോധിക്കാനൊരുങ്ങുന്നത് എം ഐ ആപ്പുകൾ കാബ്കാട്ട് ഫേസ് യു എന്നിവയും ഇത്തവണത്തെ നിരോധന പട്ടികയിൽ ഇടം പിടിക്കും ഒപ്പം ടെക് ഭീമന്മാരായ മെയ് റ്റു എൽ എൽ ടെക് പെർഫെക്റ്റ് കോർപ്പ് സിനാ കോർപ്പ് നേറ്റീവ് ഗെയിംസ് യൂസു ഗ്ലോബൽ എന്നിവരുടെ ആപ്പുകളും നിരോധനത്തിൽ വരും ചൈനീസ് കമ്പനികൾക്ക് മുന്നൂറ് മില്യൺ ഉപഭോക്താക്കളാണ് ഇന്ത്യയിലുള്ളത് ഇന്ത്യയിലെ സ്മാർട്ട് ഫോൺ ഉപഭോക്താക്കളിൽ നല്ലൊരു വിഭാഗവും ചൈനീസ് ആപ്പുകൾ ഉപയോഗിക്കുന്നുവെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ജൂൺ പതിനഞ്ചിനുണ്ടായ ഇന്ത്യ ചൈന ഏറ്റുമുട്ടലിന് പിന്നാലെയാണ് ദേശീയ സുരക്ഷ കണക്കിലെടുത്ത് ചൈനീസ് ആപ്പുകൾ ഇന്ത്യ പടിപടിയായി നിരോധിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഡിസൈനർ വെഡിംഗ് സ്റ്റോറീസ് കെ എൻ സിൽക്സ്